കൺമുന്നിലെ കിണറ്റിൽ വെള്ളമുണ്ടായിട്ടും കുടിവെള്ളത്തിനായി മറ്റു വഴികൾ തേടാൻ വിധിക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾ. മുക്കം നഗരസഭയിലെ കരിമ്പിൽ കോളനിയിലെ 20ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണർ 40 വർഷം മുമ്പ് നിർമ്മിച്ചതിനു ശേഷം യാതൊരു അറ്റകുറ്റപ്പണിയും നടത്താതായതോടെ കിണറ്റിന്റെ ആൾമറയും പടവുകളും ഏത് നിമിഷവും കിണറ്റിലേക്ക് പതിക്കാമെന്ന നിലയിലായതോടെയാണ് കിണർ ഉപയോഗശൂന്യമായത്. ഏത് വേനലിലും വറ്റാത്തത്ര വെള്ളം തെളിഞ്ഞ വെള്ളത്തിൽ കിണറിന്റെ അടിത്തട്ട് വരെ കാണാം. പക്ഷേ ഈ വെള്ളം ഉപയോഗിക്കാൻ വിധിയില്ലെന്ന് മാത്രം. മുക്കം നഗരസഭയിലെ അഗസ്ത്യൻമൊഴി കരിമ്പിൽ കോളനിയിലെ കിണറിന് ഈ ശനിദശ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. 40 വർഷം മുമ്പ് മുക്കം ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്താണ് ഈ പൊതുകിണർ നിർമ്മിച്ചത്. കരിമ്പിൻ കോളനിയിലെ 20ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കിണർ കുഴിച്ചതിന് ശേഷം ഇതുവരെ യാതൊരു അറ്റകുറ്റപ്പണിയും എടുക്കാൻ അധികൃതർ തയ്യാറായില്ല. കിണറിൻ്റെ ആൾമറയും പടവുകളുമെല്ലാം ഏത് നിമിഷവും കിണറിലേക്ക് പതിക്കാവുന്ന നിലയിലാണ്. വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന കപ്പിയും തൂണുമെല്ലാം കാലപ്പഴക്കത്താൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതോടെ വെള്ളം കോരാൻ പറ്റാത്ത അവസ്ഥയായി. ഇതോടെ 1.5 കിലോമീറ്റർ അകലെയുള്ള പുഴയിൽ പോയി അലക്കുകയും കുളിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലാണ് കോളനി നിവാസികൾ. ഇന്നത്തെ പ്രശ്നം എത്രയോ കൊല്ലമായി. ഇപ്പോൾ കിണർ നന്നാക്കാൻ വേണ്ടി ഞങ്ങൾ പരാതി പറയലും ഇല്ല, നന്നാക്കാമെന്ന് പറയലും കഴിഞ്ഞാൽ എത്രയോ കൊല്ലമായി. ഇതുവരെ ഒന്നും ആരും വരുമ്പം പറയും, ഓട്ടിനൊക്കെ വരുമ്പം പറയും നാളെ നന്നാക്കാം, പിന്നെ നന്നാക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. കിണറിൻ്റെ അവസ്ഥ അടി ഇടിഞ്ഞുണ്ട്, ഇതൊക്കെ ഇടിഞ്ഞ് തൂണൊക്കെ ഇടിഞ്ഞു വീഴുന്നു. വെള്ളം കോരാൻ പറ്റാത്തതിന് കൊണ്ട് അപ്പം മോട്ടറുള്ളതിനെ കൊണ്ട് കുറച്ചെങ്കിലുമൊക്കെ വെള്ളം എടുക്കാൻ പറ്റുന്നത്, എല്ലാം എടുക്കാൻ പറ്റൂല. ഇല്ല, എല്ലാവരും ഒരു 4-5 പേർക്കാർക്ക് മോട്ടറുണ്ട്, പക്ഷേ ഓൽക്ക് തന്നെ എടുക്കാൻ പറ്റാത്തവരും ഉണ്ട്. കോളനിയിലെ 3 കുടുംബങ്ങൾ മാത്രമാണ് ഈ കിണറിൽ മോട്ടോർ വെച്ച് വെള്ളം ഉപയോഗിക്കുന്നത്. മറ്റ് കുടുംബങ്ങൾക്ക് ഇതിന് സാമ്പത്തികമായി ശേഷിയില്ലാത്തതിനാൽ പ്രദേശത്തെ മറ്റ് കിണറുകളിൽ നിന്ന് കുടിവെള്ളം തലച്ചുമടായി കൊണ്ടുവന്ന് ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ്. ആൾമറ ഉൾപ്പെടെ ഏത് നിമിഷവും താഴേക്ക് പതിക്കുമെന്ന അവസ്ഥയായതിനാൽ കിണറിലിറങ്ങാൻ കോളനിവാസികൾക്ക് ഭയമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ ഇതാ കിണറിൻ്റെ അവസ്ഥ കണ്ടില്ലേ, അത് വളരെ ശോചനീയ അവസ്ഥയാണ്. കിണറിൻ്റെ തൂണുകളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്, കിണറിൻ്റെ അടി അത് ഇരുന്ന അവസ്ഥയിലാണ്. ഇത്രയും പെട്ടെന്ന് കിണർ നന്നാക്കി കിട്ടുക എന്നുള്ള പ്രശ്നം തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാര്യമായിട്ടുള്ളത്. അതായത് കിണർ ഇറങ്ങി എന്നാൽ ഞാൻ തന്നെയാണ്. ഇപ്പോൾ 2 കൊല്ലമായിട്ടിൽ ഇറങ്ങാൻ പറ്റില്ല, കാരണം കെട്ടൊക്കെ തള്ളി കിടക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം കിട്ടണം നിർബന്ധമാണ്. കാരണം ഞങ്ങളിതിന് ആവശ്യമായുള്ള ഫണ്ട് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ഒരു പര്യാപ്തമല്ലാതെ ഫണ്ട് വെച്ചത് കാരണം ആരും പണി എടുക്കുന്നില്ല, അതാ പ്രശ്നം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ കുടിവെള്ള വിതരണത്തിനായി ചിലവഴിക്കുന്ന മുക്കം നഗരസഭയിലാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഒട്ടേറെ കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ ദുരിതമനുഭവിക്കുന്നത്. കിണർ നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ നഗരസഭാധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇപ്പോൾ വാർഡ് കൗൺസിലർ അനിതകുമാരി ജോലി ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോയതോടെ ആരോട് പരാതി പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കോളനിവാസികൾ. 10 കൊല്ലത്തോളമായി കിണറിലേക്ക് ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ്. അവിടെ ഏത് പാർട്ടിക്കാർ ജയിച്ചാലും ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള ആ പദ്ധതി അത് കൊണ്ടുവരാമെന്നല്ലാണ്ട് ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നൊരു കാര്യമില്ല. കിണർ നെല്ലിപ്പലക വരെ പൊളിഞ്ഞ് അടി മൊത്തം കെട്ട് മൊത്തം പൊളിഞ്ഞ് അടിയൊക്കെ കിടക്കുക, ഇറങ്ങി നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം കോരി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഒരു 3-4 മോട്ടർ അതിലുള്ളൂ കാര്യമായിട്ട്, ബാക്കി ഒരു 15 വീടുകളോളം വെള്ളം അവിടെ ഇവിടെയൊക്കെ പോയി കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് കിണർ നവീകരിച്ച് ഉപയോഗപ്രദമാക്കണമെന്നാണ് ഉപയോക്താക്കളുടെ ആവശ്യം. ക്യാമറമാൻ GN ആസാദിനൊപ്പം C. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.